ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, വേളൂർ കൺവെൻഷൻ്റെ പെന്തക്കോസ്ത ഒരുക്ക കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ദൈവമക്കളെ, ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമൃദ്ധമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, എന്തുമാത്രം നമുക്ക് പരിശുദ്ധാത്മാ വാക്കിന് പ്രത്യേക ഹോളി സ്പിരിറ്റ്, നമ്മൾ ഫാദർ, ഹോളി ഫാദർ എന്ന് പറയുന്നില്ല, ഫാദർ എന്നാണ് പറയുന്നത്, സൺ എന്ന് പറയുന്നത്. പക്ഷേ ഹോളി സ്പിരിറ്റ് നമ്മൾ പറയണേ പരിശുദ്ധ ആത്മാവ്. ഈ ആത്മാവിൻ്റെ പ്രത്യേകത തന്നെ പരിശുദ്ധിയാണ്. ഈ ആത്മാവിനെ സ്വീകരിക്കാനുള്ള റിക്വയർമെൻ്റ് അവസമതി പരിശുദ്ധി. പരിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. പരിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മക്കളുടെ ജീവിതത്തിൽ വരിക. അനേകം മക്കൾ സാക്ഷ്യങ്ങൾ കേട്ടത് ഓർമ്മ വരിക, നല്ലൊരു കുമ്പസാരം കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് ഇറങ്ങി വെളി വന്നു, ഒരു പ്രാർത്ഥനയിൽ വലിയൊരു സൗഖ്യത്തിന് അഭിഷേകം കിട്ടുന്ന അനുഭവത്തെ പറ്റി മക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു നല്ല കുമ്പസാരം കഴിഞ്ഞപ്പോഴത്തേന് ക്ഷമിക്കാൻ പറ്റിയെന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നല്ല കുമ്പസാരം കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ മേലുണ്ടായിരുന്നില്ല, ഒരു ബന്ധത്തിൻ്റെ മേലുള്ള തകർച്ച, ഒരു എന്നാ ഒരു വിവാഹമോചനത്തിനൊക്കെ വക്കീലെത്തി നിന്നത്, അക്കാര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു എന്നൊക്കെ സാക്ഷ്യം. ദൈവങ്ങളെ, അനുതാപം നമുക്ക് ആത്മാവിനെ നേടിത്തരും. ആത്മാർത്ഥമായിട്ട് നിനക്ക് ഒന്ന് നിൻ്റെ പാപങ്ങളെ ഓർത്തം ദൈവം കാണുന്നത് പോലെ നിൻ്റെ ഹൃദയത്തെ നിനക്ക് കാണാൻ പറ്റും. ദൈവം ഇതിലെ ജീവിതത്തിൽ വല്ലാത്ത ഒരു ആത്മീയ രഹസ്യം, ഒരു വലിയ ആത്മീയ രഹസ്യം ഇത്. നമ്മളീ പലരും കൃപ സ്വീകരിക്കും, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യും, പക്ഷേ ഒരു ആഴമേറിയ ആത്മാവിൽ തൊടുന്ന ഒരു മാനസാന്തരമില്ലായ്മ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ തടസ്സമാകും. അല്ല, ഹൃദയം അല്ല, ശിലാഹൃദയം എന്നൊക്കെ പറഞ്ഞു എസ് എ കെയിൽ പറഞ്ഞത്, ശിലാഹൃദയം കല്ലുപോലത്തെ ഹൃദയം, ഒരു ഉരുക്കമില്ല. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ധ്യാനങ്ങൾക്കും കൺവെൻഷനും പോകുന്നതിനും വന്നു തന്നെ ഞാൻ കുമ്പസാരിക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. എനിക്ക് ആ കുമ്പസാരം കഴിയുമ്പോൾ അതിൻ്റെ തീ കത്തിത്തുടങ്ങുന്ന എനിക്ക് ഒരു ഒരു തീ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ളിലൊരു തീ കത്തുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ മിക്കവാറും അനുഭവിക്കും. ഒരു നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ ഒരാളിൽ കത്തുന്ന തീയ് ചങ്കിലുണ്ടാകുന്ന അത് പരിശുദ്ധാത്മാവാണ്. നമുക്കിന്ന് വചനം അപ്പോസ്തല നടപടി 11-ാം അധ്യായത്തിൽ പൗലോസ്ലിഹ പറയുന്ന കാര്യമാണ്. പൗലോസ്ലിഹ പറയുന്ന വാക്യങ്ങൾ, ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ, പത്രോസിലേ പ്രസംഗിക്കുന്ന, ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേലും പരിശുദ്ധ ദൈവത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരിക. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, അവർ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി, അവർ പ്രവചിക്കാൻ തുടങ്ങി എന്നൊക്കെ പൗലോസ്ലിഹയുടെ അനുഭവം പറയുക. ഇതുപോലെ വിജാതിയരുടെ അടുക്കലേക്ക് പത്രോസ്ലിഹ വരിക, അവരോട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ നമ്മുടെ മേൽ പരിശുദ്ധ പെന്തക്കോസ്ത നാളിൽ നമ്മുടെ മേൽ വന്നതുപോലെ. ദൈവമക്കളെ, ഒരു വലിയൊരു തുറവി നൽകുക. സകലരുടെ മേലും ആ പരിശുദ്ധാത്മാവ് വരുന്നത് അനുദപിക്കുന്ന നിമിഷത്തിൽ, പശ്ചാത്തപിക്കുന്ന നിമിഷത്തിൽ നിൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിന്നോട് ദൈവം കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു, യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി. ഒരു കഴുകലിൻ്റെ അനുഭവം, ജലം കൊണ്ടുള്ള സ്നാനം. നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടെ നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഈ ഒരു കഴുകലിൻ്റെ ആത്മാവ് നമ്മളെ കത്തിക്കുന്ന ഒരു ആത്മാവായി മാറുക. ഒരു വിശുദ്ധിയുടെ ആത്മാവ് നമ്മളെ ഒരു അഭിഷേകത്തിൻ്റെ, കരുത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് നൽകുക. പ്രിയപ്പെട്ട ജീവിതത്തിലെ ഏത് കാര്യമാണ് ചെയ്യുക, ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ്, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ്, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഇതിലൊന്ന് ആത്മാർത്ഥപ്പെട്ടൊന്ന് അനുദപിക്കാൻ പറ്റുമെങ്കിൽ,
ഒന്ന് മാപ്പ് ചോദിക്കാൻ പറ്റുമെങ്കിൽ, ഒരു കഴുകലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് തമ്പുരാനൊരു നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വീടൊക്കെ വൃത്തിയാക്കും, ക്ലീൻ ചെയ്യും, പെയിൻ്റ് അടിക്കും, വീട് കഴുകും, എല്ലാം ചെയ്യും. ഈ ശുദ്ധി എന്തിനാണ്? നമ്മളൊരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. നിനക്കൊരു കാത്തിരിപ്പുണ്ടെങ്കിൽ, നിനക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. നീ ഇന്നും രോഗിയായി തുടരുന്നത്, നീ ഇന്നും ദുഃഖിച്ച് കഴിയുന്നത്, ഇന്നും നിരാശപ്പെടുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമാവാത്തത് ഈ ആഴമേറിയ ഒരു പശ്ചാത്താപ ഒരു കഴുകലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാത്തത് കൊണ്ടാണ്. പശ്ചാത്താപത്തിൻ്റെ അനുഭവം നിന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കും. ഓ ദൈവമേ, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് തിരിച്ചോരിയാൽ തിരിജലത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. അത് ഞങ്ങളുടെ മേൽ ആത്മാവായിട്ട് നിത്യജീവനിലേക്ക് ഒഴുകുന്ന നിത്യജീവൻ്റെ അരുവിയായിട്ട് മാറുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ നിമിഷങ്ങളിൽ ഈ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം ദൈവമേ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇന്ന് നടക്കാൻ പോകുന്ന കൺവെൻഷന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപത്തിൻ്റെ വലിയ അഭിഷേകത്താൽ മക്കൾ ആത്മാവ് സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ. സ്വർഗം തുറക്കണമേ കർത്താവേ. ആഴമേറിയൊരു മാനസാന്തര അനുഭവം, ദൈവമേ ഒരു മാറ്റത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, ദൈവം ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയവർ, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, പരാജയപ്പെട്ടു പോയവർ, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ, അഭിഷേകം നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാം.